ഇന്ന് നമുക്ക് ചെമ്മീനും മുരിങ്ങാൻ പോലും ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെക്കുന്നതിന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീന്റെ അളവ് ഞാനിവിടെ പറയുന്നത്, ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള അളവാണ് പറയുന്നത്, 1/2 kg ചെമ്മീൻ. അത് നിങ്ങളൊരു 1/4 kg ചെമ്മീനൊക്കെ എടുത്ത് ക്ലീൻ ചെയ്താലായിരിക്കും 1/2 kg ചെമ്മീൻ കിട്ടുക. പിന്നെ വേണ്ടത് മുരിങ്ങാക്കോലാണ്. മുരിങ്ങാക്കോല് 200 g മുരിങ്ങാക്കോല് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സവോള വേണം. സവോള ഞാനിവിടെ ഒരു ചെറിയൊരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഇത് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയായതുകൊണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കില്ല. സാധാരണ തേങ്ങ അരച്ച് വയ്ക്കുന്ന ഒറ്റ കറികളിലേക്കും മല്ലിപ്പൊടി ചേർക്കില്ല. ഞാനിവിടെ മഞ്ഞൾപ്പൊടി 1/4 tbsp മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ പൊടി വേണം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയും ചേർക്കുന്നുണ്ട്, കൊടുമുളിയും ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി എടുക്കുക, വലുതാണെങ്കിൽ ഇതേപോലത്തെ ഒരു വലുത് മതിയാവും. പിന്നെ വേണ്ടത് കൊടുമ്പുളിയാണ്. കൊടുമ്പുളി ഞാനിവിടെ ഇതേപോലത്തെ 2 കൊടുമ്പുളി എടുത്തിട്ടുണ്ട്. ഈ കൊടുമ്പുളി നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യം കൊടുമ്പുളി നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി വിടുക. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുതിർത്താൻ വെച്ചേക്കണ വെള്ളം മാറ്റിക്കളയണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമതും നിങ്ങളൊരു 15 മിനിറ്റ് കുതിർത്തിരിക്കണം. ഏറ്റവും ആദ്യം കുതിർത്തി വെക്കുന്ന വെള്ളം 5 മിനിറ്റ് കഴിയുമ്പോൾ കളയാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കുടംപുളിക്ക് ചെറുതായിട്ട് ഒരു കൈപ്പിറസ് ഉണ്ടാവും, ഈ കുടംപുളിക്ക് ഒരു പശയുണ്ട്. അപ്പോൾ അത് 5 മിനിറ്റ് ഏറ്റവും ആദ്യം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കളയുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുടംപുളി കുതിർത്തിരിക്കുക. ആ രണ്ടാമത് ഒഴിച്ച് വെക്കുന്ന വെള്ളം നിങ്ങൾ കളയണ്ട, അത് നിങ്ങൾ കുടംപുളി ചേർക്കുന്നതിൻ്റെ ഒപ്പം ആ വെള്ളവും കൂടിയിട്ട് കറിയിലേക്ക് ചേർക്കണം. കറിയിലേക്ക് തേങ്ങ അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 തേങ്ങയുടെ പകുതി. പിന്നെ ഇതിലേക്ക് 1/4 tbsp ജീരകവും വേണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ടൈപ്പ് ജീരകമാണ് എടുത്തേക്കുന്നത്. ഈ തേങ്ങയും ജീരകവും കൂടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വേണം, കറിവേപ്പിലയും വേണം, കടുകും വേണം. കടുക് ഞാനിവിടെ 1 tbsp കടുക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഈ കറി മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കാം. മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കാം. ഈ സവോളയ്ക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരണം. ഇത് നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. ഇപ്പം സവോളയ്ക്ക് ഒന്ന് വഴന്നിട്ടുണ്ട്. സവോള വഴറ്റിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവോളയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് 1/4 tbsp മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. നമ്മത്രേ ആ മഞ്ഞളിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറുള്ളൂ. മഞ്ഞൾപ്പൊടി ഇതിനകത്താണ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാം. ഈ മുളകിൻ്റെ പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയണം. മുളകിൻ്റെ പൊടി തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് വരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുളകിൻ്റെ പൊടി മുരിച്ചെടുക്കാം. മുളകിൻ്റെ പൊടിയും ഇനി അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർക്കാം, മുരിങ്ങാക്കോലും ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഈ കറി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ കറിയിലേക്ക് തക്കാളി ചേർക്കാം, കുടമ്പുളിയും ചേർക്കാം. ആ കുടമ്പുളി കുതിർത്തി വെച്ചേക്കണ വെള്ളം കൂടിയും ചേർക്കാം. കറി മൂടി വെച്ചിട്ട് വേവിക്കാം. ഈ കറി ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. കറി നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ കറി വേവുമ്പേക്കും ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് തേങ്ങ ചേർക്കാം. 1/4 tbsp ജീരകവും ചേർക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ചെമ്മീനും മുരിങ്ങാക്കോലൊക്കെ നമുക്ക് വെന്ത് കിട്ടും. ചെമ്മീനൊന്നും അധികം വേവില്ല, കുറേ നേരം ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റബ്ബർ പോലെയാവും. അപ്പോൾ ഒരു കറി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടില്ലേ തേങ്ങ അരച്ചത് ചേർക്കാം. ആ ഭാഗം വെന്തിട്ടുണ്ട്. ആ കറിയിലേക്ക് നിങ്ങൾ ഏറ്റവും ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കറിയിൽ കണ്ടമാനം ഗ്രേവി ആയിരിക്കും, കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. തേങ്ങ അരച്ചെടുക്കുമ്പോഴും ഒരുപാട് വെള്ളം ചേർക്കാണ്ട് കുറച്ച് നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കറി ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ തേങ്ങ തീയത്ത് കിടന്നിട്ട് നന്നായിട്ട് വേവും. ഇപ്പോൾ കറി 5 മിനിറ്റ് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ മൺചട്ടിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഈ കലത്തിൻ്റെ അടിയിൽ പെട്ടെന്ന് പൊട്ടൽ വീഴും. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്, ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് പതുക്കൊന്നും മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി അല്ലെങ്കിൽ സവോള ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ അത് താളിച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാകും, കറിക്ക് നല്ലൊരു കളറും കിട്ടും. അത് നിങ്ങൾ എപ്പോഴും താളിച്ച് ചേർക്കുമ്പോൾ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ കറിക്ക് നല്ലൊരു റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകിൻ്റെ പൊടി കൂടിയും ചേർക്കാം. പക്ഷേ ഈ കറിക്ക് മഞ്ഞ കളറാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കുന്നില്ല. ഇത് കറിയിലേക്ക് ചേർക്കാം. ചെമ്മീനും മുരിങ്ങാക്കോലും കൂടിയിട്ട് തേങ്ങ അരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനേക്കും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്.